72 ദിവസം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ആ കുടുംബത്തിന് ഒരു പരിഹാരമേ അല്ല ഈ നഷ്ടം. അന്ന് രാവിലെ ഏഷ്യാനെറ്റിൽ നിന്ന് സുരേഷ് എന്നെ വിളിച്ചു. അതിൻ്റെ സംഭവം നടന്നത് ഞാൻ എപ്പോഴും അറിഞ്ഞു. അപ്പോഴത്തേനെ ഞാൻ കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, റവന്യൂ സെക്രട്ടറി, അവരുടെ ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ടു. അവിടെ നിന്നാണ് അവരൊരു തുടക്കം കുറിച്ചത്. പക്ഷെ എന്നാലും വളരെ വൈകിയാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സന്ദേശം നമുക്ക് കാണാൻ പറ്റും. അത് പ്രകൃതിയുടെ ഒരു പ്രശ്നമുണ്ട്, കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവിടെ ഈ ദൂരെ നിന്ന് ഡ്രെഡ്ജർ കൊണ്ടുവന്ന ബാർജെല്ലാം വന്നപ്പോഴാണ് ശരിയായത്. സാധാരണ അന്നന്ന് ഇതൊരു കണ്ടീഷനിലെ അടക്കം മുങ്ങിയെടുക്കാനും കഴിയില്ല. കാരണം നമ്മളിപ്പോൾ എടുത്തപ്പോൾ അറിയാലോ എന്താണ് കോംപ്ലക്സ്. ലോറിയുടെ ഷേപ്പ് തന്നെ മാറി, വളരെ ബുദ്ധിമുട്ടിലാണല്ലോ കിട്ടിയത്. എന്നാലും അത്രയും കർണാടക സർക്കാർ ചെയ്തതിൽ സന്തോഷമാണ്. വളരെ അപകടമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിരശിൽ വൈകിയാണെങ്കിലും തുടങ്ങിക്കൊണ്ട് അത് കണ്ടെത്തി എന്നുള്ളതിൽ നമ്മൾ കർണാടക സർക്കാരിനോട് നന്ദി. സമാനതകളില്ലാത്തൊരു കാത്തിരിപ്പ്, അതിനൊരു തിരിച്ചു കൊണ്ടുവരലൊക്കെ അല്ലേ? അതെ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തിരിച്ചു വരണം, ജീവനുള്ള തിരിച്ചു വരണം എന്നല്ല അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു പോസിബിലിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നിയാൽ പോലും പിന്നീട് നമ്മൾ അവസാനത്തെ തിരിച്ചില്ലും ജീവനോട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ അവസാനം നിന്ന സ്ഥലത്താണ് ചെയ്തിട്ടുണ്ട്. വണ്ടി കിടക്കുന്നതെല്ലാം സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നത് വണ്ടി പാർക്കിൽ നിന്ന് അതെന്നാണ് ഒഴിയുന്നത്. അവിടെയാണ് നിർത്തി ഉറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് ആ മാർക്ക് GPS മാർക്ക് കിട്ടിയത്. ഞാനത് കഴിഞ്ഞിട്ട് കമ്പനിക്കാരോട് സംസാരിച്ചു. അവരും പറഞ്ഞ ലാസ്റ്റ് തുടങ്ങിയ പൊസിഷനാണ് അതിനെ പ്രതിപോത്തിനെ പറ്റി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി ആയിരുന്നു നമുക്ക് അന്നൊന്ന് ട്രേസ് ചെയ്യണം. നമ്മുടെ സർക്കാരിൻ്റെ അവിടെ രജിസ്റ്റർ ചെയ്തു നമുക്കതിൻ്റെ ഡീറ്റെയിൽസും തരത്തില്ല. അവർ തന്നുള്ള ലോഡ് ചെയ്തിട്ട് കുടുംബത്തോടൊപ്പം തീർച്ചയായും നാടും ജനങ്ങളെല്ലാവരും എല്ലാവരും കുടുംബത്തോടൊപ്പം ഉണ്ട്. അവരൊരു ആശ്വസിപ്പിക്കാൻ നോക്കും. പക്ഷെ അവരെ ഞാൻ കാണുന്നത് വെച്ചാൽ അവർ ധീരതയുടെ 74 ദിവസം നേരിട്ടു എന്നുള്ളത്, ധീരതയുടെ ഈ 24 ദിവസം അവർ പിടിച്ചു നിന്നു. അതിൻ്റെ വൈഫും സിസ്റ്ററും എല്ലാം അതിനൊരു പ്രായോഗികതയോടെ അതിനു വേണ്ടി പോരാടിയത് ചിലതിലെ മാധ്യമങ്ങൾ അതിനു വേണ്ടി വലിയൊരു പോരാട്ടം. ഒരു സാധാരണ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ പോരാട്ടം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മാധ്യമരംഗത്തും ജനങ്ങളുടെ ഭാഗത്തും ഇത്രയും വലിയൊരു പ്രാർത്ഥനയും ഒരു മുൻകൈയും ഉണ്ടായത് ആദ്യമായിട്ട് PG വിളിച്ചു പറയുമ്പോൾ തന്നെ ആദ്യം വിളിക്കുന്ന മറ്റാരെക്കാളും വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിൽ ഇടപെട്ടു. അല്ല, PG രാവിലെ എന്നെ വിളിച്ച ഉടൻ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാനെല്ലാം ബന്ധപ്പെടുകയും എല്ലാവരുമായിട്ടും മിനിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റും. നമസ്കാരം.